പറയാൻ പോകുന്ന കഥയുടെ പേരാണ് നല്ല വനമായാണ്. പണ്ട് പണ്ടൊരു കാട്ടില് ഒരമ്മയാനയുണ്ടായിരുന്നു. അവ നല്ല കൂട്ടുകാരായിരുന്നു. ആ കാട്ടിലായിരുന്നു അമ്മ താമസിച്ചിരുന്നത്. ആ കാട്ടിലെ കുളത്തിലായിരുന്നു അമ്മ താമസിച്ചിരുന്നത്. ഒരു ദിവസം ആന ഒരു വാനതാ തീരുമാനിച്ചു. എന്നിട്ട് ആനയെ പറഞ്ഞു, അമ്മേ അമ്മേ നമുക്കൊരു വാൻ നടത്താലോ എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ പോട്ടെ, നമ്മൾ എവിടെ നടാം? അപ്പോൾ ആമ പറഞ്ഞു, നമുക്ക് ഇവിടെ തന്നെ നടാമെന്ന് പറഞ്ഞു. എന്നിട്ട് അവരെന്ത് വരും, രാമചന്ദ്രൻ്റെ തോട്ടത്തിൽ പോയിട്ട് ഒരു വാർക്കം നിർത്തിട്ട് അവൻ നിർത്തും. എന്നിട്ട് അവിടെ വെള്ളവും വെള്ളവും ഒഴിച്ചാൽ വളർത്തി. എന്നിട്ട് അത് വളർന്നപ്പോൾ നല്ല കൊലുണ്ടായി. എന്നിട്ട് അവർ വെട്ടാനായിട്ട് വരുമ്പോൾ ആനേൻ്റെ കാലം മുള്ളൂത്തും. ആനേൻ്റെ കാലം മുള്ളൂത്തും ആന പറയും, അമ്മേ അമ്മേ എൻ്റെ കാലം മുള്ളൂത്തി, നീ ഒന്ന് എടുത്തു തരാമോ എന്ന് പറയും. അപ്പോൾ ആമ പറയും, ഏ എനിക്കൊന്നും എടുക്കാൻ എനിക്ക് മുള്ളൊന്നും എടുക്കാനറിയില്ല. നീ വൈദ്യുതി കാണുമ്പോൾ ഞാൻ നമ്മളെ വാക്കോല വെട്ടാനായിട്ട് പോവാമെന്ന് പറയും. അപ്പോൾ ആന പറയും, ശരി ശരിയെന്ന് പറയും. താമ വൈദ്യർത്തിക്കുമ്പോൾ അങ്ങനെ ആന വൈദ്യർത്തിക്കുമ്പോൾ ആമ അവരുടെ വാക്കോല വെട്ടാനായിട്ടും പോവും. അങ്ങനെ ആന കാലത്ത് മുള്ളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വരുമ്പോൾ കാണും. നമ്മൾ ആമച്ചേട്ടൻ പുറമൊക്കെ എടുത്ത് പുറമൊക്കെ വെട്ടി തന്നിട്ട് സുഖമായിട്ട് കിടന്നിറങ്ങുന്നു. എന്നിട്ട് ആമ ആന ആമേനെ വിളിച്ചോണ്ടു. എന്നിട്ട് പറയും, ആമേ ആമേ നമ്മൾ പുറമൊക്കെ എവിടെ പോയി എന്ന് പറയും ആന. എന്നിട്ട് അപ്പോൾ ആമ പറയും, അതിൻ്റെ രുചി കുറഞ്ഞ മൊത്തം തന്നു പോയി, എനിക്കൊരു പകുതി പോലും വെക്കാൻ പറ്റിയില്ല. അങ്ങനെ പറയും ആമ. അപ്പോൾ ആനയ്ക്ക് സങ്കടമാവും. അത് അപ്പോൾ ആന പറയും, സാരില്ല നമുക്ക് ഒന്നുകൂടി നടാമെന്ന് പറയും. അങ്ങനെ അവർ രണ്ടുപേരും ഒന്നുകൂടി രാമചന്ദ്രൻ്റെ തോട്ടത്തിൽ പോയിട്ട് ഒരു വഴക്കാനും കൂടി എടുത്തിട്ട് അവർ നടും. എന്നിട്ട് ഒന്ന് വെള്ളവും വെള്ളവും ഒഴിച്ചാൽ വളർത്തും. എന്നിട്ട് അവർ വളർന്നിട്ട് ഒരു കോലും കൂടി ഉണ്ടാവും. എന്നിട്ട് അവർ വെട്ടാനായിട്ട് വരുമ്പോൾ ആമേൻ്റെ കാലിലൂത്തും. എന്നിട്ട് അങ്ങനെ അവരെന്തെങ്കിലും നല്ല ചങ്ങനമാരായിട്ട് ആയിക്കാത്തി ജീവിച്ചു. അവർ നല്ല കൂട്ടുകാരി തേക്കാത്തി ജീവിച്ചു. എന്നിട്ട് അവരെ കഥ സംസാരിക്കുന്നു. നന്ദി നന്ദി, നമസ്കാരം.